നേരത്തെ പറഞ്ഞതുപോലെ അതിഥികൾക്കുള്ള സമയമാണ്. രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ജൂൺ തിയേറ്ററുകളിലെത്തി. ജൂൺ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് ചിത്രം. നവാഗതനായ അഹമ്മദ് കബീർ ഒരുക്കിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് രജിഷയും അശ്വതി മേനോനും സജനോ ഖാലിദും. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ നടത്തിയ അഭിമുഖത്തിലേക്ക്. ജൂൺ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പ്രിയ താരങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. രജിഷ വിജയൻ, അശ്വതി, സർജാനോ ഖാലിദ്, ട്രെയിലറിലൂടെ ഏകദേശം ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏത് പെൺകുട്ടിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സീൻസാണ്. എങ്ങനെയാണ് രജിഷയുടെ ഒരു ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു യാത്ര? ജൂൺ എന്ന യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 2 വർഷമാവാറായി. അഹമ്മദ് കബീർ എന്ന് പറയുന്ന ഡിറക്ടർ, ഫസ്റ്റ് ഫിലിമാണ് അദ്ദേഹത്തിൻ്റെ. എന്നെ 2 വർഷം മുമ്പ് ഞാൻ അനുരാഗ കരിക്കിൻ വെള്ളം എന്നെൻ്റെ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് അമ്മയുടെ കൂടെയാണ് ഞാൻ കഥ കേൾക്കാൻ പോയത്. അപ്പം ഇത് എങ്ങനെ ഇരിക്കണോ അല്ലെ അമ്മ അടുത്തിരുന്നിട്ട്. ഞാൻ പൊതുവേ ഒരുപാട് റിയാക്ട് ചെയ്യാറില്ല ഒരു കഥ കേൾക്കുമ്പോൾ. അമ്മയ്ക്ക് പക്ഷേ അറിയില്ലല്ലോ. അപ്പം അമ്മ സാധാ ഒരു ഓഡിയൻ്റെ പോലെ, അമ്മയ്ക്ക് വലിയ സിനിമയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അമ്മ ഫുൾ ചിരി, അയ്യോ ഇത് നമ്മൾ ചെയ്തല്ലേ, ഇത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ കണക്ട് ചെയ്യുന്ന കണ്ടപ്പം തന്നെ എനിക്ക് ഒരു ഒരുമാതിരി ഐഡിയ കിട്ടി. പിന്നെ ജൂൺ എന്ന് പറയുന്ന ക്യാരക്ടറിനടുത്ത് എന്തോ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ സ്പോട്ടിൽ ചാടിക്കയറി, യെസ് നമുക്കത് ചെയ്യാം. അന്ന് പ്രൊഡ്യൂസറൊന്നും ആയിട്ടൊന്നുമില്ല, ഒരു കാസ്റ്റും ആയിട്ടില്ല, ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ തന്നെ എന്നാകുമ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ തുടങ്ങി. 17 പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി. പല കാരണങ്ങളാലും അത് വർക്കൗട്ടായില്ല. വിജയ് ചേട്ടനുമായിട്ട് ഞാൻ ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു തിയേറ്റർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഇൻവൈറ്റ് ചെയ്തപ്പം ആട് 2 സക്സസ് സെലിബ്രേഷൻ കാരണം അതിന് വരാൻ പറ്റിയില്ല. അപ്പം എൻ്റെ അടുത്ത് സോറി വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു കഥ കേൾക്കണം എന്ന് പറഞ്ഞു. കഥ കേൾക്കാൻ പോയി അഹമ്മദ്. അപ്പം തന്നെ അവർക്ക് ഇഷ്ടമായി. അവർ രണ്ടുപേരും ഒരുമിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു ഓക്കെ നമ്മൾ തുടങ്ങുകയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയാണ് ഗ്രാജുവലി ജൂണായി മാറാനുള്ള പ്രോസസ്സ് തുടങ്ങുന്നത്. ശ്രുതിയിലേക്ക് വരികയാണെങ്കിൽ സത്യം ശിവസുന്ദരത്തിലെ പാട്ടുകളൊന്നും മലയാളി മറന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും മുഖം മലയാളികൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് 1-2 അതെ ഹവ ഹവ പിന്നീട് 1-2 ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് വലിയൊരു ബ്രേക്കാണ്. ഇപ്പോൾ വീണ്ടും എങ്ങനെയാണ് ജൂണിൻ്റെ അമ്മയായിട്ട് തിരിച്ചു വരുന്നത്? ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എനിക്ക്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഇതിനു മുന്നേ ചെയ്തിട്ടില്ല, ഒരു അമ്മ വേഷം ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഒരു കോട്ടയത്ത് നിന്നുള്ളൊരു അമ്മയും. അപ്പോൾ അത് കുറച്ച് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. മാത്രമല്ല അവൾ, ഐ തിങ്ക് എനിക്കത് ചാലഞ്ചിങ് ആണെങ്കിലും ആ കഥാപാത്രം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വളരെ സിമ്പിൾ ക്യൂട്ടായിട്ടൊരു അമ്മയാണത്. രജിച്ച പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണത്. എല്ലാ അമ്മമാരും ചെയ്യണതൊക്കെ തന്നെയാണ് ഈ അമ്മയും കൂടെ ചെയ്ത്. മിന്നി എന്ന് പറഞ്ഞ അമ്മയും കൂടെ ജോജുവിന്റെ ഫാദർ റോള് കുറച്ച് കൂളാണെന്ന് തോന്നി ട്രെയിലർ കണ്ടപ്പോൾ. അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നി. അതെ, അത് കണ്ടറിയണം, അത് ശരിക്കും കണ്ടറിയണം, സിനിമ കണ്ടറിയണം. പക്ഷേ സത്യം പറഞ്ഞാൽ ജോജു ചേട്ടൻ്റെ ഒപ്പം ഒരു ആ ഒരു പാർട്ട്ണർഷിപ്പ്, ശരിക്കും അച്ഛൻ അമ്മ നമ്മളെ വാവ, ശരിക്കും അങ്ങനെയായിരുന്നു. സെറ്റിലും ജൂണും ജൂൺ തന്നെ ആയിരുന്നു. രജിഷ എന്ന് പറഞ്ഞ വ്യക്തിയല്ല അവിടെ. അവിടെ മിന്നി ആയിരുന്നു, പനമ ജോയ് ആയിരുന്നു, ഇച്ചായിരുന്നു, മനുഷ്യ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത്രയും റിലേറ്റബിൾ ആയിട്ട്, അത്രയും നമുക്ക് എന്താ പറയാ, ഒരു ഓർഗാനിക് ആയിട്ടാണ് ശരിക്കും രജിഷ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ടാണ് നമ്മളെല്ലാവരും ആ സെറ്റിൽ വളർന്നത്, ആ കഥാപാത്രം ലൈഫിലേക്ക് കൊണ്ടുവന്നത്. ഡയറക്ടർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എന്നെ ആക്ച്വലി കഥ പറഞ്ഞത് അതാണ് നമുക്കറിയാൻ കൂടുതൽ. ഓ, ഞാൻ സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് എടുത്തതാണ്. ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ 2 ഫിലിംസ് ചെയ്തു. ഈ കഥാപാത്രം വരുമ്പോൾ വിജയ്ബാബു സാറാണ് കഥ പറഞ്ഞു തരണേ. ഈ കഥാപാത്രം എന്താണെന്നും പറഞ്ഞു തന്നെ വിജയ്ബാബു സാറാണ്. ആ സമയത്ത് അഹമ്മദുണ്ട്. അമ്മ വേഷം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നടിമാർക്ക് ഒരു ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. പെട്ടെന്ന് യെസ് എന്ന് പറയുന്ന ഒരു 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 ഏരിയ അല്ല അത്. ബട്ട് ഐ വാസ് ക്വൈറ്റ് ഹാപ്പി ടു ടേക്ക് ഓൺ ദ ചാലഞ്ച്. യൂത്തിൻ്റെ ഒരു സിനിമയിൽ മാരക കാമുകന്മാരായിരിക്കും ഒരു ഹൈലൈറ്റ്. പക്ഷേ ഇത് കാമുകയാണ്. കാമുകം ചെയ്യണ എല്ലാ അത്രയും ഫാഷനോടുകൂടി മാരകമായിട്ടുള്ള സീൻസൊക്കെ നമ്മൾ കാമുകിയുടെ ഭാഗത്താണ് കണ്ടത്. എന്താണ് കാമുകം ചെയ്യുന്നത്? എന്താണ് റോള്? മോസ്റ്റ്ലി എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമയിലും കാണിക്കാറുണ്ട് ഈ പ്രണയം കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു പെൺ ആണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കൂടുതലും കാണിച്ചിട്ടുള്ളൂ.
പക്ഷെ ജൂൺ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു പെണ്ണിന്റെ വയലിൽ കൂടെ പെണ്ണെന്ത് ചെയ്യുന്നു, ആ പെണ്ണിന്റെ കണ്ണുകൂടെ എങ്ങനെയാണ് ആൺ എന്ത് ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നതാണ് ജൂൺ എന്ന സിനിമ. അതില് എനിക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് സർജന ഉൾപ്പെടെ 16 പേര് പുതുമുഖങ്ങളാണ് സിനിമയിലേക്ക് വരുന്നത്. മൊത്തം ഒരു സെറ്റിൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈമാണ്, ആദ്യത്തെ സിനിമയാണ്, അതിന്റെ ഒരു അനുഭവങ്ങൾ എന്താ? ഞാൻ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് ഇതിന് വന്നത്. ഇപ്പോൾ കാസ്റ്റിംഗ് കോളിന് ഒരു ഒരു മറ്റേ അവരുടെ ടാഗ് ലൈൻ തന്നെ ഇങ്ങനെയായിരുന്നു, ഒരു വെളുത്ത മെലിഞ്ഞ സുന്ദരൻ, പുറത്ത് പഠിച്ച വെളുത്ത മെലിഞ്ഞ സുന്ദരന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് അയച്ചു തന്നു, കാരണം എൻ്റെ ഫ്രണ്ട്സിനേറെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നറിയാം. അപ്പം ഞാൻ അവർ വെറുതെ അയച്ചു തരില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽ ഞാനും അയച്ചു. ഞാൻ ഫുൾ പിക്ചേഴ്സൊക്കെ അയച്ചു കൊടുത്തു മെയിലിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വന്നു, ഇങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതുണ്ടാവും. അപ്പം അത് അയച്ചു കഴിഞ്ഞു, 1 week കൊണ്ട് അവർ കോൾ ചെയ്തു, ഇങ്ങനെ ഓഡിഷൻ ഉണ്ട്, വരണം, വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്ലീസ് ഞാൻ വരാം. അപ്പോൾ ഓഡിഷന് പോയപ്പം അവിടെ കുറേ ചെക്കന്മാരുണ്ട്, അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ, അതായത് ആക്ടിങ് ലാബിൽ ക്ലാസ് നടത്തുന്ന പയ്യന്മാർ, എൻ്റെ അതായത് കാണുമ്പോൾ എന്നെ പോലെ തന്നെയുള്ള കുറേ പേര് എൻ്റെ പ്രായം. ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു ആ കിട്ടില്ല, അതായത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യല്ലേ, എങ്ങനെ ഇതെങ്ങനെ കിട്ടാനാണ്. എനിക്കറിയില്ലായിരുന്നു ജൂൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം എന്നെ 1 by 1 അകത്തോട്ട് വിളിച്ചു, ബാക്കി എല്ലാവരോടും പൊക്കോന്ന് പറഞ്ഞു. ഞാൻ മാത്രം എന്നോടും വേറൊരു പയ്യനോടും പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു, നിങ്ങൾ താഴെ വെയിറ്റ് ചെയ്യും, ഒന്നുകൂടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് ടൈം ചെയ്തപ്പം ഞങ്ങളോട് പറഞ്ഞു രജിഷൻ്റെ കൂടെ, രജിഷൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറഞ്ഞു, കോമ്പിനേഷൻ സീൻ. അപ്പോൾ ഫസ്റ്റ് രജിഷൻ്റെ കൂടെ വേറൊരു പയ്യനായിരുന്നു ചെയ്തത്. അവരൊരു 10 minutes ഉള്ളിലിരുന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ച്, അപ്പം ഞാൻ ഇങ്ങനെ പുറത്തിരുന്ന് വെയിറ്റ്, ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഞാൻ എന്ത് ചെയ്യും അവിടെ പോയിട്ട്, എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പം പക്ഷേ ഒരു 10 minutes കഴിഞ്ഞ് അവരുടെ ഓഡിഷൻ കഴിഞ്ഞു, അവൻ ഇറങ്ങി വന്ന് ഞാൻ കയറി. ഞാൻ കയറിയപ്പോൾ എനിക്ക് ടൈമില്ല, ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞപ്പം ലൈക്ക് വി ജസ്റ്റ് സ്പോക്ക്, ഞങ്ങൾ കുറച്ച് ഇങ്ങനെ എന്താണ് സീൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ തന്നെ ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അതായത് വി ഡിഡ്ന്റ് ഈവൻ ഹാവ് ടൈം ടു പ്രിപ്പയർ ഇൻ ഓൾ. പക്ഷേ എനിക്ക് അവള് എനിക്ക് ആ മൂഡ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മൂഡ് എന്നെ ബിഗിനിങ് തൊട്ടിട്ട് ഷൂട്ട് കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണ് രജിഷ. അപ്പം രജിഷ അവിടെ ഉള്ളപ്പം ഐ കുഡ് ഡു ഇറ്റ്, ഞങ്ങൾ എന്തോ ആ ഒരു സീൻ ചെയ്ത് കാണിച്ചു. അപ്പോൾ അവർ ഐ തിങ്ക് ദേ വർ ഹാപ്പി, എന്നോട് പറഞ്ഞു ഇങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ട്, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം നീ ടേക്കണാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് ശിവ സാറിൻ്റെ, 16 പേരും ഇൻക്ലൂഡിങ് ഹാറൊക്കെ. അപ്പം ആ വർക്ക്ഷോപ്പിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ചെല്ലായി, വർക്ക്ഔട്ടും പിന്നെ പല്ലിൽ കമ്പിട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ കരഞ്ഞത് മുടി വെട്ടിയപ്പോഴാന്ന് പറഞ്ഞു. എന്തിനാ അത്രയും കരഞ്ഞ്? സിനിമയിൽ എനിക്കൊരു 6 look change ഉണ്ട്. ഭയങ്കര ലുക്ക് ചേഞ്ച് അല്ലെങ്കിലും ഗ്രാജുവലി ഒരു പെണ്ണ് സ്കൂൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല കോളേജ് പഠിക്കുമ്പോൾ, അതായിരിക്കില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക, അതായിരിക്കില്ല ഒരു 10 വർഷം കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു ലുക്ക് ചേഞ്ച് കാണിക്കണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സാധ്യമാവുക മുടിയിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മുറുക്കി തന്നെ എന്നുള്ളത്. പക്ഷേ ആദ്യം മുറിക്കുമ്പോൾ അത്ര വിഷമമില്ലായിരുന്നു കേട്ടോ, കാരണം ഘട്ടം ഘട്ടമായിട്ടാണ് മുറിച്ചത്. ഈ കഴുത്തിന് ഇവിടെ പറ്റിനങ്ങ് മുറിക്കണ ആ ദിവസമാണ് ഞാനിങ്ങനെ ഒന്നും മിണ്ടിയൊന്നും ഇല്ലെങ്കിലും കരഞ്ഞൊന്നുമില്ല. ബാത്റൂമിൽ പോയിട്ട് അതൊരു അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. നമുക്കുള്ളൊരു സാധനം പെട്ടെന്ന് പോകുമ്പോഴുള്ളൊരു സാധനം, പക്ഷെ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുക എന്നുള്ളതാണ്. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കഥാപാത്രത്തിനെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഫിസിക്കലി ഇമോഷണലി എന്ത് അത് ഡിമാൻഡ് ചെയ്യുന്നോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജൂൺ എന്ന ചിത്രം കാണാൻ മലയാളി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരേണ്ടത്? സ്പെസിഫിക്കലി ബിക്കോസ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്, ഒരു കൊച്ച് സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അഡൾട്ട് ലൈഫാണെങ്കിലും ആ ഒരു 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 ബ്യൂട്ടിഫുൾ സോൾ, ആ സോളിൻ്റെ ഒരു ജേർണി, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കഥയാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഒരു കഥയാണ്. സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുമ്പോൾ സീരിയസ് ആയിരിക്കും കുറേയൊക്കെ കൂടി, പക്ഷേ ഇത് വളരെ കൂളായിട്ട് പോകുന്നു. എങ്ങനെയാണ് എൻ്റെ ഒരു
മേക്കിംഗ് അല്ലെങ്കിൽ കഥയുടെ ഒരു പോക്ക് എങ്ങനെയാണ്? ജൂൺ ഒരു മ്യൂസിക്കൽ സിനിമയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് മലയാള സിനിമയിൽ 7 പാട്ടുള്ളൊരു സിനിമ വരുന്നത്. 7 പാട്ടാണ് ഞാൻ പറയുന്നത്. അത് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വേറെ മ്യൂസിക് എക്സ്ട്രാ ഉണ്ട്. അപ്പം കാരണം 10 വർഷത്തെ കാലഘട്ടം വെറും 2-2.5 മണിക്കൂറിൽ പറയുക എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് പോകുന്നതെല്ലാം പാട്ടുകളിലൂടെയാണ്. ഒരു റൊമാൻറ്റിക് സിനിമയാണോ വെച്ചാൽ റൊമാൻറ്റിക് സിനിമയാണ്. കാരണം ഇതിൽ നല്ലൊരു പ്രണയമുണ്ട്. ഭയങ്കര നിഷ്കളങ്കമായിട്ട് വളരെ ഭംഗിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രണയമുണ്ട് ഞാനും നോയൽ എന്ന് പറയുന്ന സർജാനോ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടറും തമ്മിൽ. പിന്നെ കുട്ടി ചെറിയ ചെറിയ ഭയങ്കര കുഞ്ഞു സർപ്രൈസും സസ്പെൻസും ഉണ്ട്. പിന്നെ ഫാമിലിയാണ് പക്ഷേ ജൂണിൻ്റെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ അപ്പയും അമ്മയും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു ഫാമിലി സിനിമയാണ്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് എന്താണ് ജോണർ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. എല്ലാവിധ ആശംസകളും ചിത്രത്തിനും തുടർന്നുള്ള നിങ്ങളുടെ അഭിനയ ജീവിതത്തിനും. നന്ദി. ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചത്. താങ്ക് യു.